ഹലോ, അങ്ങനെ നമ്മൾ പാർട്ട് ത്രീയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ പാർട്ട്. നമ്മളങ്ങനെ ലോവർ സാബിയിൽ ഫുഡെല്ലാം കഴിച്ച് അടുത്ത ഒരു യാത്രയ്ക്കായിട്ട് കാറിൽ കയറി. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ മാനിനെ കണ്ടു. മാൻ ഞങ്ങളെ കണ്ട് പേടിച്ചോടിപ്പോയി. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആരെയും കണ്ടില്ല. വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. രണ്ട് സൈഡിലും കാടുണ്ട്, ഇഷ്ടംപോലെ മരങ്ങളും. ഞങ്ങൾ മരത്തിൽ വല്ല ചീറ്റയുണ്ടോ പുള്ളിപ്പുലിയുണ്ടോ, താഴെ നിന്ന് ആരെങ്കിലും സിംഹം ചാടി വീഴുന്നുണ്ടോ എന്ന് നോക്കി 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 സത്യം പറഞ്ഞാൽ കഴുത്ത് കഴിച്ചു. രണ്ട് സൈഡിലേക്ക് മാറി മാറി നോക്കിയിരിക്കുകയാണ്. ഈ മൂന്ന് ആനിമൽസിനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കാണാത്തവ ഒരു നല്ല സടയുള്ള ഒരു സിംഹത്തെ നമ്മുടെ റോഡിലേക്ക് വീണ് നമ്മളിങ്ങനെ ഗാംഭീര്യത്തോടുകൂടി നോക്കുമെന്നല്ല നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിച്ച വേസ്റ്റായി. കണ്ടോ, ഇതുപോലെ പുള്ളിപ്പുലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ മരങ്ങളാണ് ആ സൈഡിലെല്ലാം കാണുന്നത്. അതിന് മുകളിലിരുന്ന് നമ്മളിങ്ങനെ നോക്കുന്ന ഒരു പിക്ചറൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ കാണാം, ഇപ്പോൾ കാണാമെന്നല്ല, ചിന്തിച്ച് ചിന്തിച്ചാണ് നമ്മൾ ഓരോ വളവും തിരിവും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒന്നിനെയും കണ്ടില്ല. അതുമാത്രമല്ല, ഞങ്ങൾ ഒരു ചെറിയ ഇടവഴിയിലാണ് കയറിയത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിവിടെ ഫിക്സഡ് ആയിട്ടുള്ളൊരു വഴിയില്ല. നമ്മൾ ഏത് വഴി പോകുന്നു അവിടെ അനിമൽ ഉണ്ടെങ്കിൽ നമുക്കത് കാണാം, അത് നമ്മുടെ ലക്കാണ്. അല്ലാതെ ഇവിടെ ഫിക്സഡ് ആയിട്ടൊരു വഴിയില്ല. അപ്പോൾ നമ്മൾ ഈ വഴി കയറി പോയപ്പോൾ ഒരു അനിമലിനെ പോലും കണ്ടില്ല. നമുക്ക് വളരെ വിഷമമായി, കാരണം ആരെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു. ഇത് കണ്ടോ, ഈ വീഡിയോ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഒരു ഇളക്കം. അത് എന്താണെന്ന് വെച്ചാൽ, ഈ വളരെ മോശം റോഡായിരുന്നു ഇത്. നമ്മുടെ ലോവർ സാബിൽ നിന്ന് മലലാനി ഗേറ്റിലേക്കുള്ള ഒരു വഴിയാണ്. മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു പാരലൽ വേ പോലെയാണിത്. പക്ഷേ ഇത് ടാറ് ഇട്ടിട്ടില്ല, ഫുൾ മണ്ണാണ്. അതുമാത്രമല്ല നല്ല കുഴിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി തന്നെ, കാറ് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പോയത്. അതിനിടയ്ക്ക് ഒരു ചെറിയ പാലം, വെള്ളമുള്ള ചെറിയൊരു പാലത്തിൽ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. അവിടെ വല്ല സിംഹം വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ വളരെയധികം നോക്കി. പക്ഷേ ആ ഒരു സിംഹത്തെ പോലും കണ്ടില്ല. അങ്ങനെ വളരെ വിഷമിച്ചാണ് രണ്ട് മണിക്കൂർ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. ഒരു രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് നാല് മണിവരെ ഈ ഒരു യാത്ര തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമുക്ക് കാണാൻ ആഗ്രഹമുള്ളത് ലയണിനെയും പുള്ളിപ്പുലിയെയും ചീറ്റപ്പുലിയെയും ഒക്കെയാണ്. പക്ഷേ അത് മൂന്നും ഇതുവരെ കണ്ടില്ല. സത്യം പറഞ്ഞാൽ അത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസകരമാണ് ഈ മൂന്ന് അനിമൽസിനെയും കാണാനെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടോ വീണ്ടും വീണ്ടും സീബ്രകളെ കണ്ടു. പക്ഷെ ഇപ്പം നമുക്കൊരു മൈൻഡ് ഇല്ല, കാരണം നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു. അതുകൂടാതെ നമ്മൾക്ക് കാണേണ്ടത് മറ്റ് അനിമൽസിനെയാണ്. അതുകൊണ്ട് നമ്മൾ സീബ്രയെ കണ്ടപ്പോൾ അത്ര മൈൻഡ് ചെയ്തില്ല. അങ്ങനെ വീണ്ടും ടാറിടാത്ത റോഡിൽ കൂടിയുള്ള യാത്ര തുടരുകയാണ് ഞങ്ങൾ. ഇനി അങ്ങോട്ട് ഉണക്ക് വരണം. സമ്മർ വന്നാലാണ് ഈ അനിമൽസ് എല്ലാം വെള്ളം തേടി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി അത് നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കുറച്ച് മാനുകളെ കാണാം. ദിംബാല എന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട മാനുകളാണ്. മാനുകളെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് കുറേ കണ്ടിരുന്നു, പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല. കാരണം പോന്തതൂര് പോയപ്പോൾ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മാനുകളെയാണല്ലോ കണ്ടത്. അതുകൊണ്ട് നമ്മൾ മാനിനെ അത്ര മൈൻഡ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കുറേ ആഫ്രിക്കൻ ആനകൾ വീണ്ടും കണ്ടു. ഇതൊരു വെറൈറ്റി ആയ കാഴ്ചയാണ് അടുത്ത് കാണാൻ പോകുന്നത്. കുറേ ആനകൾ ഇവിടെ നിന്ന് ഓരോരോ ഭക്ഷണങ്ങൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ മരത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരു അമ്മയാനയും കുട്ടിയാനയും ആ മരത്തിൻ്റെ തൊലി പൊളിച്ച് കഴിക്കുന്ന കാഴ്ചയാണ് ഞങ്ങളൊരു വെറൈറ്റി കാഴ്ചയായിട്ട് കണ്ടത്. ഇത് കണ്ടോ, ഈ അമ്മയും കുട്ടിയും കൂടെ ആ മരത്തിൻ്റെ തൊലി അത്രയും പൊളിച്ച് കഴിച്ചു. അതിൻ്റെ അത്രയും തൊലി ഇല്ല ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, അതിന് താഴെ ആ മരത്തിൻ്റെ താഴ്ഭാഗം കണ്ടാൽ മനസ്സിലാവും അതിന് കളർ ചേഞ്ചാണ് അതിൻ്റെ തൊലി. ഇവർ രണ്ടും കൂടെ കഴിക്കണതാണ്. ശരിക്കും നമുക്കത് കണ്ടാൽ അത്ഭുതപ്പെട്ടു. മരത്തിൻ്റെ തൊലിയെല്ലാം ആനകൾ കഴിക്കുമെന്ന് നമുക്ക് അത്ഭുതത്തോടെ ചിന്തിക്കാൻ പറ്റും. ഈ അമ്മയാനെ കുട്ടിയാനെ കാണിച്ചു കൊടുക്കണമെന്ന് അറിയില്ല എങ്ങനെയാണ് മോനെ കഴിക്കേണ്ടതെന്ന്. എന്തായാലും രണ്ടുപേരും കഴിക്കുന്നുണ്ട്. അത് സൂം ചെയ്ത് ഫോട്ടോ എടുത്തതാണ്, അത്രയും ഭാഗത്ത് തൊലി ഇല്ലാത്തത്. അങ്ങനെ വീണ്ടും ആനകളെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയി. മുന്നോട്ട് പോയിട്ടും വേറെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആനിമൽസിനെ കണ്ടില്ലല്ലോ. നമ്മുടെ മനസ്സിൽ അവരാണല്ലോ. ആനകളെ കണ്ടാലും സീബ്രകളെ കണ്ടാലും ഇപ്പം നമുക്ക് അത്ര ഹാപ്പി ആവില്ലല്ലോ. നമുക്ക് കാണേണ്ട ആൾക്കാർ വരണ്ടേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു രണ്ട് മണിക്കൂർ പോയി. നമ്മളിപ്പോൾ കുക്കുസയിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് മലലാനി ഗേറ്റ് വഴി പുറത്ത് കടക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും ദൂരം കൂടി ഈ ഫോറസ്റ്റിനകത്തുള്ള വഴിയിൽ കൂടി സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്ന ക്രോക്കഡൈൽ ബ്രിഡ്ജ് വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ്. കാരണം ഈ ബ്രിഡ്ജിനടുത്തൊക്കെ ഈവനിങ് ടൈമിൽ
ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മൃഗങ്ങൾ വരാറുണ്ടെന്ന് പലരും പറഞ്ഞു. അതിനാൽ ആദ്യം അതുവഴി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത ഓപ്ഷനായി മലലാനി ഗേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ അത് തിരഞ്ഞെടുത്തു. നമ്മളിപ്പോൾ ക്രോക്കഡൈൽ ബ്രിഡ്ജിൽ നിന്ന് മലലാനി ഗേറ്റിലേക്കുള്ള വഴിയാണ് പോകുന്നത്. അങ്ങനെ പോയപ്പോൾ ഒരു നദി കണ്ടു. അതിൻ്റെ കര ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു എത്രയാ ഒരു 100 കണക്കിനെന്ന് പറയാം ക്രോക്കഡൈൽസ് ഉണ്ട്. വലിയ ക്രോക്കഡൈൽസ് ഉണ്ട്. ഒരെണ്ണം നദിയിൽ നിന്ന് അവിടെ ഒരു വെള്ള കളറിലൊരു പക്ഷി നിൽക്കുന്നുണ്ട്. ആ പക്ഷിയെ പിടിക്കാനാണോ എന്നറിയില്ല, നദിയിൽ നിന്ന് പതുക്കെ ഇഴഞ്ഞ് കരയിലോട്ട് കയറുകയാണ്. ഒരു ഭീമാകാരനായ ഒരു ക്രോക്കഡൈലാണ്. അത്രയും വലിപ്പമുണ്ട്, നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. പാവം ആ പക്ഷിയുടെ ഗതി എന്തായാലും നമുക്ക് അറിയില്ല, കാരണം അത്രയും ഷൂട്ട് ചെയ്യാൻ നമ്മൾ നിന്നില്ല. കാരണം നമുക്കിപ്പോൾ അടുത്ത് കാണാം ആ ക്രോക്കഡൈൽ പതുക്കെ പതുക്കെ ഇഴഞ്ഞ് നീങ്ങുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മളത് ഷൂട്ട് ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് പോകുന്നു. കാരണം ഒരുപാട് ക്രോക്കഡൈൽസ് അവിടെ ഉണ്ടായിരുന്നു. ഈ പക്ഷി എന്തിനാണോ എന്തോ അവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ കുറേ മാനുകളെ വീണ്ടും കണ്ടു. ആരുമില്ലെങ്കിൽ മാനുകളെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവയെ ഷൂട്ട് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് ഇതിനും നല്ല കൊമ്പൊക്കെ ഉള്ള മാനാണ്. മാനുകൾ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. ഇതാ വീണ്ടും നമ്മൾ ആനകളെ കണ്ടു. രണ്ടാനകൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഇതാണെന്ന് തോന്നുന്നു അവസാനമായിട്ട് കണ്ട ആനകൾ. ആനയ്ക്കൊരു ചെവിയിലൊരു ഓട്ടയൊക്കെ ഉണ്ട്. എന്താ അവർ വല്ല അടയാളത്തിനായിട്ട് ഇട്ടിരിക്കുന്നതാണെന്ന് അറിയില്ല. ഇത് തരിശു ഭൂമി ഇതുണ്ട്, മരങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറ്റി ബുഷസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആനകളും സീബ്രകളെല്ലാം അടുത്തടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം കണ്ട് ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടു. ഇതൊരു നടക്കുന്ന കാട്ടുപോത്തായിരുന്നു. നമ്മൾ ആദ്യം ഒരേ സ്ഥലത്ത് മാത്രം നിന്ന് പുല്ല് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുപോത്തിനാണല്ലോ കണ്ടത്. ഇത് ആ റോഡിൻ്റെ സൈഡിൽ കൂടെ പാരലായിട്ട് അങ്ങ് നടക്കുകയാണ്. എവിടേക്കാണ് പോകണമെന്ന് മനസ്സിലായില്ല. നമ്മളും അതിൻ്റെ സൈഡിലൂടെ പതുക്കെ ഒരു സ്ലോ ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോയി. പക്ഷേ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ബാക്കിലൊരു പുള്ളിപ്പൊലി പോലെ ഒരു ഷെയ്ഡ് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഇവിടെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് പുള്ളിപ്പുലിയാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ടല്ല, ഒരു ഷെയ്ഡ് അത്രേ ഉള്ളൂ. ചിലപ്പോൾ അത് പുലി ആയിരുന്നിരിക്കും, നമ്മുടെ നിർഭാഗ്യവശാൽ നമുക്കത് കാണാൻ പറ്റിയില്ല. അങ്ങനെ പുള്ളിപ്പുലി കണ്ടില്ല ശരിക്കും. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അറ്റ്ലീസ്റ്റ് റൈനോ എങ്കിലും കാണാൻ പറ്റി. അതൊരു ഭാഗ്യമായി കരുതുന്നു. അങ്ങ് ദൂരെ പുല്ല് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ റൈനോയും അതിൻ്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി റൈനോയും ഉണ്ട്. രണ്ട് റൈനോസിനെ നമ്മളങ്ങനെ കണ്ടു. റൈനോയെ കണ്ടത് എന്തായാലും വളരെ ലക്കായി. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി മലലാന ഗേറ്റ് എത്തി. ഇതാണ് മലലാനയുടെ എക്സിറ്റ്. ഇവിടെ ഒരു ലേഡി ഓഫീസർ വന്ന് നമ്മുടെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാറ് ഡിക്കിയെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഈ ഫോറസ്റ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് അവരുടെ അനുവാദം കൂടാതെ കൊണ്ടുപോകുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവരത് എല്ലാം പരിശോധിച്ചു. നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റായിരുന്നു, കാറെല്ലാം പരിശോധിച്ചു, ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ക്രൂഗർ പാർക്കിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. കണ്ടോ, ഇവിടെ ഉണ്ട് സൈറ്റ് ഈ ബോർഡ്. കാരണം നമ്മൾ ഏതൊക്കെ ജീവികളെ ഏതൊക്കെ അനിമൽസിനെ എവിടെയൊക്കെ കണ്ടു എന്ന് ഫുൾ വഴി അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണേൽ അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന്. അപ്പോൾ കൂടെ അടുത്ത് വരണ യാത്രക്കാർക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഈ സൈഡിൽ കുറച്ച് നിർത്തി രണ്ട് മൂന്ന് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടാണ് പോയത്. ഇനി മലലാനി ഗേറ്റിൻ്റെ ഫോട്ടോ എടുത്തില്ല എന്ന് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ക്രൂഗർ പാർക്കിലേക്കുള്ള വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിരവധി ആളുകൾ അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ സ്റ്റേ ബുക്ക് ചെയ്ത് വന്നിരിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നൈറ്റ് ഡ്രൈവും അതുപോലെ മോർണിംഗ് സൺറൈസ് ഡ്രൈവും എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവരുടേതായ വാഹനത്തിൽ നമ്മളെ, അവർക്കറിയാമല്ലോ ഏതൊക്കെ സ്ഥലത്താണ് മൃഗങ്ങളുള്ളതെന്ന്. അപ്പോൾ അവരുടെ വാഹനത്തിൽ നമ്മളെ അവർ ഈ കാഴ്ചകളെല്ലാം കൊണ്ടുപോകാൻ കാണിക്കും. അപ്പോൾ നമ്മൾ മലലാനി ഗേറ്റിൻ്റെ ആ സൈൻ ബോർഡ് കഴിഞ്ഞ് വന്നു. വീണ്ടും മുന്നിൽ രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്നത് കരിമ്പിൻ തോട്ടങ്ങളാണ്. ഒരുപാട് കരിമ്പിൻ തോട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരുപാട് ലോറികളെല്ലാം അവിടെ വന്ന് ഈ കരിമ്പിൻ ചെടി കൃഷി ചെയ്ത് കൊണ്ടുപോകാനാക്കുന്നുണ്ട്. ദൂരെ നിന്ന് പുക വരുന്ന് കാണാം. അത് എനിക്ക് തോന്നുന്നു ഫാക്ടറി ഏരിയയാണ്. പുക ശരിക്കും കിട്ടിയിട്ടില്ല നമ്മുടെ എൻ്റെ ക്യാമറയിൽ. അവിടെ കുറേ ഫാക്ടറികളുണ്ടെന്ന് അവിടെ ഇൻഫർമേഷൻ എഴുതിയിട്ടുണ്ട്. ഓരോ ലെഫ്റ്റ് സൈഡിലേക്കും ഓരോ ഫാക്ടറിയുടെ പേര് വെച്ച് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അകത്തേക്ക് പോകണം കുറേ. അങ്ങനെ ഫാക്ടറികൾ, ഈ കരിമ്പിൻ ചെടികൾ ഉപയോഗിച്ചിട്ട് പഞ്ചസാര നിർമ്മിക്കുന്ന ഫാക്ടറികളെല്ലാം നമ്മളവിടെ കണ്ടു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി നമ്മൾ. ഇത് ശരിക്കും സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയ ആണിത്. മുന്നോട്ട് നോക്കിയാൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡും സൈഡിലെല്ലാം ശരിക്കും ഒരു യൂറോപ്യൻ സ്ഥലത്ത് ചെന്ന ഒരു പ്രതീതിയാണ് ഇവർ നമുക്ക് തരുന്നത്.
വാഹനങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് വാഹനങ്ങളെ പോകുന്നുള്ളൂ. ഇതൊരു ജംഗ്ഷനാണ്, ജംഗ്ഷനായിട്ടുകൂടി കണ്ടോ, ഇതൊരു ലോറി, ഈ കൽക്കരി കൊണ്ടുപോകുന്ന ലോറിയാണ്. ഇതിനെ നമ്മൾ രാവിലെ വെളുപ്പിന് സൗത്ത് ആഫ്രിക്കൻ ബോർഡറിൽ കണ്ടിരുന്നു. ഇനിയും നമ്മളത് വീണ്ടും തിരിച്ച് സൗത്ത് ആഫ്രിക്കൻ ബോർഡറിൽ ചെല്ലുമ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം എല്ലാവരും പറഞ്ഞു കാണും. ഇത് കണ്ടോ, രണ്ട് സൈഡിലും കരിമ്പിൻ ചെടികളാണ്. ആകാശമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്, രണ്ട് സൈഡും നോക്കാം. ശരിക്കൊരു ഭയങ്കര ഒരു ഏത് പിക്ചർ എടുത്താലും ഒരു ഫുൾ നല്ലൊരു പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുക്കണ പോലെയാണ് അവിടെ നിന്ന് ഏത് ക്ലിക്ക് എടുത്താലും. അത്രയ്ക്ക് ഭംഗിയാണ് രണ്ട് സൈഡും നോക്കാൻ. വെറുതെ നോക്കിയിരിക്കാൻ തന്നെ തോന്നും. നമ്മളൊരു സന്ധ്യയായി, ഒരു നാലര എത്ര മണിയാ, 5 മണിയായി കാണും അവിടെ നിന്ന് പുറപ്പെട്ട് വന്നപ്പോൾ. ആ സമയത്തുള്ള ഒരു അന്തരീക്ഷവും ആകാശവുമാണിത്, എനിക്ക് നല്ല ഇഷ്ടമായി അത്. അതുവഴിയുള്ളൊരു യാത്ര, ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്താൽ സൗത്ത് ആഫ്രിക്കൻ ബോർഡർ എത്തും. ഇത് കണ്ടോ, ഒരു മലയുടെ മുകളിൽ കുറേ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ആരാണ് ഈ കല്ല് അവിടെ കൊണ്ട് വച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് അവിടെ കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇനി ഒരു 10 കിലോമീറ്ററും കൂടെ ഉണ്ട്, അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഇത് കണ്ടോ, നിരനിരയായി കിടക്കുന്ന കൽക്കറി ലോറികൾ. ഇത് അബ്നോർമൽ എന്നാണ് അവരുടെ ബാക്കിൽ വലിയ രീതിയിൽ എഴുതിയിരിക്കുന്നത്, കാരണം രണ്ട് സെക്ഷനായിട്ടാണ് ഈ ലോറി അവരുടെ ഫ്രണ്ട് ഡ്രൈവറുടെ ഏരിയ ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ എണ്ണി നോക്കി, ഒരു സൈഡ് തന്നെ ഒരു 16 ടയറുണ്ട്. അത്രയും വലിയ ലോറികളാണ് കൽക്കരി കൊണ്ടുപോകുന്നത്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മപ്പൂട്ടയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ കൽക്കരികളെല്ലാം. ആദ്യം ഒരു ലെയറായിട്ടായിരുന്നു കിടന്നിരുന്നത്, പിന്നീട് അവ രണ്ട് ലെയർ. അതായത് നമ്മളിപ്പോൾ ശരിക്കും റൈറ്റ് സൈഡിൽ കൂടിയാണ് ഓടിക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പോകേണ്ട വഴി ഫുൾ ഈ ലോറികൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ റൈറ്റിൽ കൂടെ, ശരിക്കും അതൊരു ട്രാഫിക് റൂളിന് എതിരായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റൈറ്റിൽ കൂടെ പോവുകയാണ്, പക്ഷേ ഭാഗ്യവശാൽ ഓപ്പോസിറ്റ് നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ നമ്മൾ ഇതൊരു 10 കിലോമീറ്ററാണ് നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ബോർഡറിലേക്ക്. ഇനിയും ശരിക്കും 10 കിലോമീറ്ററുണ്ട്. 10 കിലോമീറ്റർ മുന്നേ ഉള്ള ട്രാഫിക് ബ്ലോക്കാണിത്. ഇത് ഫുൾ അങ്ങ് വരെ ഈ ലോറികളിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് അതുവഴി കയറി മുന്നോട്ട് മുന്നോട്ട് പോയി. എതിർവശം ഒന്ന് രണ്ട് വാഹനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇതെല്ലാം പാസ് ചെയ്ത് സൗത്ത് ആഫ്രിക്കൻ ബോർഡറിലെത്തി. അവിടെ വളരെ കുറച്ച് തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വെളുപ്പിനെ ഇങ്ങോട്ട് വന്ന് തിരക്ക് കുറയുള്ള സമയത്ത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഈവനിങ് തിരക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു അരമണിക്കൂറിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ബോർഡറും പിന്നെ അടുത്ത അരമണിക്കൂറിൽ മൊസാംബിക്കൻ ബോർഡറും കഴിഞ്ഞു. പിന്നെ രാത്രി ഒരു 7:30-8 മണിയോടുകൂടി നമ്മൾ താമസ സ്ഥലത്തെത്തി. മപ്പൂട്ടോയിലേക്ക് കയറി കഴിഞ്ഞിട്ട് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, അത് കാരണമാണ് അത്രയും ലേറ്റായത്. അല്ലെങ്കിൽ ഇവിടെ ഒരു നമ്മളൊരു 6:30 ആയപ്പോൾ ബോർഡർ ക്രോസ് ചെയ്തതാണ്, പക്ഷേ അതിന് ശേഷം കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രൂഗർ എപ്പിസോഡെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേറൊരു സ്ഥലത്ത് കാണാം. ബൈ.